എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് പ്ലീറ്റഡ് സ്ലിറ്റ് കുർത്തിയാണ് ചെയ്യണേ. അതിനായിട്ട് നൈറ്റി മെറ്റീരിയലാണ് എടുത്തേക്കുന്നത്. ഇത് 3 മീറ്റർ ഉണ്ടാവും. കൃത്യം 3 മീറ്റർ അല്ല വെച്ചാലും 2.5 മീറ്ററോളം കാണും. അപ്പോൾ വീഡിയോയിലോട്ട് പോകാം. അതിന് മുന്നേ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുക വെച്ചാൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ആദ്യം യോക്ക് പോർഷനാണ് കട്ട് ചെയ്യാൻ പോകണേ. അതിനായിട്ട് ഇവിടെ ഫുൾ നൈറ്റി മെറ്റീരിയൽ 4 മടക്കിയിട്ടേക്കുവാണ്. എങ്ങനെയാണ് മടക്കിയെന്ന് പേപ്പറിൽ കാണിച്ചു തരാമേ. ആദ്യം ഇതുപോലെ മെറ്റീരിയൽ എടുക്കുക. അതിൻ്റെ നീളത്തിൽ 2 മടക്കിയതിന് ശേഷം വീതിയിൽ ഒന്നുകൂടി മടക്കി ഇതുപോലെയാണ് 4 ഫോൾഡ് ചെയ്ത് വെച്ചേക്കണേ. യോക്ക് പോർഷൻ്റെ റെഡി ലെങ്ത് എനിക്ക് വേണ്ടത് 13 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി ആഡ് ചെയ്തിട്ട് 14 ഇഞ്ചിലാണ് ഇതുപോലെ മാർക്ക് ചെയ്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് യോക്ക് പോർഷൻ എവിടെയാണോ വേണ്ടത് അതിൻ്റെ കൂടെ 1 ഇഞ്ച് തയ്യൽ തുമ്പ് ആഡ് ചെയ്തിട്ട് ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അവിടെ വെച്ചിട്ട് കട്ട് ചെയ്ത് മാറ്റുക. ആദ്യം ഷോൾഡറാണ് മാർക്ക് ചെയ്യാൻ പോണേ. ടോട്ടൽ ഷോൾഡറിൻ്റെ പകുതി 6.25 ഇഞ്ചിൽ ഇതുപോലെ മാർക്ക് ചെയ്തു. അവിടെ നിന്ന് താഴത്തേക്ക് ആം ഹോളിന് വേണ്ടിയിട്ട് 6.75 ഇഞ്ചിലും മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ടൊരു സ്ട്രെയിറ്റ് ലൈൻ വെച്ച് വരയ്ക്കുകയാണ്. ഇനി ആ പോയിൻറ്റിലാണ് ചെസ്റ്റ് മെഷർമെൻറ്റിനെ 4 ഡിവൈഡ് ചെയ്ത് 2 ഇഞ്ച് ലൂസിങ് ആഡ് ചെയ്ത് മാർക്ക് ചെയ്തു 1.5 ഇഞ്ചിൽ. അതേപോലെ തന്നെ താഴെയും വേസ്റ്റ് മെഷർമെൻറ്റിനെ 4 ഡിവൈഡ് ചെയ്യുക, 2 ഇഞ്ച് ലൂസിങ് ആഡ് ചെയ്ത് 9.5 ഇഞ്ചിൽ മാർക്ക് ചെയ്തു. ആ 2 പോയിൻറ്റും തമ്മിലും യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി അവിടെ 1 ഇഞ്ച് മേലെയായിട്ട് മാർക്ക് ചെയ്തു. എന്നിട്ടൊരു റൗണ്ട് ഷേപ്പും വരച്ചു കൊടുത്തിട്ടുണ്ട്. ആ ഭാഗം തൂങ്ങിക്കിടക്കാതിരിക്കാനാണ്. ഇനി ആം ഹോൾ വരയ്ക്കാൻ പോവുകയാണ്. അതിനായിട്ട് ആ ലൈൻ്റെ പകുതി എടുത്തിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. ബാക്കിലെ ആം ഹോൾ വരയ്ക്കാൻ കോർണറിൽ നിന്ന് 1.5 ഇഞ്ച് മേലെ ഒരു പോയിൻ്റ് ഇട്ടു. എന്നിട്ട് ബാക്കിലെ ആം ഹോൾ ഇതുപോലെ വരച്ചിട്ടുണ്ട്. ഇനി ഫ്രണ്ടിലെ ആം ഹോൾ വരയ്ക്കാനായിട്ട് ഇതുപോലെ പുറത്തോട്ട് കുറച്ച് കുഴിച്ചിട്ട് ഫ്രണ്ടിലെ ആം ഹോളും വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നെക്കാണ് വരയ്ക്കാൻ പോണേ. നെക്ക് വിട്ത് കുറച്ച് കൂടുതൽ 3.75 ഇഞ്ചോളം എടുക്കുന്നുണ്ട്. 4 ഇഞ്ച് എടുത്തിട്ടുണ്ട്. ബോട്ട് നെക്കാണ് വയ്ക്കണേ. നെക്കിൻ്റെ ഇറക്കം 3.5 ഇഞ്ചും എടുത്തിട്ടുണ്ട്. ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും ഒരേ ഇറക്കം തന്നെ എടുക്കണേ. എന്നിട്ടതൊരു ബോക്സ് പോലെ വരച്ചു കൊടുക്കുക. എന്നിട്ട് കഴുത്തിൻ്റെ ഷേപ്പ് വരച്ചു കൊടുക്കുക. ഇവിടെ ബോട്ട് നെക്കാണ് വരയ്ക്കണേ. ഇനി ആദ്യം കഴുത്തും ബാക്കിലെ ആംഹോളുമാണ് കട്ട് ചെയ്ത് മാറ്റണേ. ഫ്രണ്ടിലെ ആംഹോൾ കുഴിച്ച് വെട്ടാനായിട്ട് ബാക്കിലെ പീസ് മാറ്റി വയ്ക്കുക. എന്നിട്ട് ഇരുന്നതുപോലെ തന്നെ മടക്കി വെച്ചിട്ട് ഫ്രണ്ടിലെ ആംഹോളും കുഴിച്ചു വെട്ടുക. ഇനി സ്കേർട്ട് പോർഷനാണ് കട്ട് ചെയ്യാൻ പോണേ. അതിനായിട്ട് ബാക്കി വന്ന ഫുൾ നൈറ്റ് മെറ്റീരിയൽ നീളത്തിൽ 2 മടക്കിയിട്ടിട്ട് ഇവിടെ വെച്ച് ഇതിനെ കട്ട് ചെയ്ത് സെപ്പറേറ്റ് ചെയ്ത് 2 ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും വേണ്ടിയിട്ട് നമുക്ക് 2 കിട്ടിയിട്ടുണ്ട്. സ്കേർട്ട് പോർഷൻ്റെ ലെങ്ത് എടുത്തേക്കുന്നത് 34 ഇഞ്ചാണ്. അതുപോലെ വീതി എടുത്തേക്കുന്നത് 44 ഇഞ്ചാണ്. യോക്ക് പോർഷനുമായിട്ട് അറ്റാച്ച് ചെയ്യാനുള്ള ഭാഗമില്ലേ, അതാണ് 44 ഇഞ്ച് എടുത്തേക്കുന്നത്. പ്ലീറ്റ് സിറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അത്രയും എടുത്തേക്കുന്നത്. ഇതിപ്പോൾ യോക്ക് പോർഷൻ അതുപോലെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതാ സ്കേർട്ട് പോർഷനും എടുത്ത് വെച്ചിട്ടുണ്ട്. 44 ഇഞ്ച് കൂടുതലുള്ള ഭാഗമില്ലേ, അതാണ് വെച്ചേക്കണേ. എന്നിട്ട് ഇതുപോലെ കുഞ്ഞു കുഞ്ഞു പ്ലീറ്റ് സിറ്റ് കൊടുക്കുകയാണ്. പ്ലീറ്റ് സിറ്റ് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഒരു സ്റ്റിച്ച് കൊടുത്ത് അതൊന്ന് സെക്യൂർ ചെയ്ത് വെച്ചേക്കുക. യോക്ക് പോർഷനും സ്കേർട്ട് പോർഷനും തമ്മിൽ അറ്റാച്ച് ചെയ്യാനായിട്ട് 2 നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വയ്ക്കുക. എന്നിട്ട് സെൻറ്ററിൽ നിന്ന് സ്റ്റിച്ച് ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത് 2 പോയി തിരിച്ച് സെൻറ്ററിൽ കൊണ്ടുപോയി നിർത്തുക. ഇതേപോലെ ബാക്കിലെ പീസും ചെയ്തെടുക്കുക. ഇനി സ്ലീവ്സ് ആണ് കട്ട് ചെയ്യാൻ പോണേ. അതിനായിട്ട് സൈഡിൽ നിന്ന് മുറിച്ച് മാറ്റിയ തുണിയാണ് എടുത്തേക്കുന്നത്. ഇതേപോലെ 4 കിട്ടിയിട്ടുണ്ടാവും, അതിൽ 2 എടുക്കുക. എന്നിട്ട് 2 നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ചിട്ട് ഈ നീളം കൂടിയ ഭാഗമുണ്ടല്ലോ അവിടെ 1 or 2 സ്റ്റിച്ച് കൊടുത്ത് അറ്റാച്ച് ചെയ്തെടുക്കുക. ഇതുപോലെ സ്റ്റിച്ച് കൊടുത്തെടുത്തിട്ടുണ്ട്. 2 ഇതേപോലെ തന്നെ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി സ്ലീവ്സിൻ്റെ മെഷർമെൻറ്റാണ് ചെയ്യാൻ പോണേ. അതിനായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്ത് 2 ഒന്നിന് പുറമേ ഒന്നായിട്ട് ഇതേപോലെ വെച്ചിട്ടുണ്ട്. ഇനി ആദ്യം മാർക്കിംഗ് ചെയ്യാൻ പോകുന്നത് ഫോൾഡഡ് സൈഡിൻ്റെ അവിടെ നിന്നാണ്. ആ മോള് നമ്മൾ 6.25 ഇഞ്ചിലെടുത്ത്, അതിൻ്റെ കൂടെ 2 ഇഞ്ച് ലൂസിങ് കൂടി ആഡ് ചെയ്ത് 8.25 ഇഞ്ചിൽ മാർക്ക് ചെയ്തു. എന്നിട്ട് 3 ഇഞ്ച് മേലെയായിട്ട് ഇതുപോലൊരു പോയിൻ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇവിടെ കൃത്യം കുറച്ച് തുണിയുള്ളൂ കേട്ടോ, നൈറ്റി മെറ്റീരിയൽ അല്ലേ, അതാണ്. ഇനി ആ മോളിൻ്റെ ഷേപ്പ് അങ്ങോട്ടേക്ക് വരച്ചു കൊടുത്തിട്ടുണ്ട്. സ്ലീവിൻ്റെ റെഡി ലെങ്ത് എനിക്ക് 10 ഇഞ്ചാണ് വേണ്ടത്. 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി ആഡ് ചെയ്തിട്ട് 11 ഇഞ്ചിലും മാർക്ക് ചെയ്തിട്ടുണ്ട്. സ്ലീവിൻ്റെ ബോട്ടം എടുത്ത് നമ്മളെപ്പോഴും 6 ഇഞ്ചാണ് എടുക്കണേ.
അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് സ്ലീവിൻ്റെ ഷേപ്പ് വരച്ചു കൊടുക്കുക, കട്ട് ചെയ്ത് മാറ്റുക. ഇതേപോലെ സ്ലീവും നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി യോക്ക് പോഷൻ്റെ കഴുത്ത് ഫിനിഷ് ചെയ്യണം. അതിനായിട്ട് ക്രോസ് പീസ് മുറിച്ചെടുക്കുക, രണ്ടായിട്ട് മടക്കി തുറന്ന വശം കഴുത്തിലോട്ട് വെച്ചിട്ട് ഒരു സ്റ്റിച്ച് കൊടുത്ത് എടുക്കുക. എന്നിട്ട് ആ സ്റ്റിച്ച് പൊട്ടാത്ത രീതിയിൽ കുഞ്ഞു കുഞ്ഞു കട്ട്സ് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ആ ക്രോസ് പീസ് മോശം വശത്തേക്ക് മടക്കി വെച്ചിട്ട് നല്ല വശത്ത് കൂടി ഒരു ടോപ്പ് സ്റ്റിച്ച് കൂടി കൊടുത്തേക്കുക. ഇതേപോലെ തന്നെ ബാക്ക് പീസിൻ്റെ കഴുത്തും ചെയ്തെടുക്കണേ. ഇനി എന്ത് ചെയ്യാം, ഷോൾഡർ തമ്മിൽ അറ്റാച്ച് ചെയ്യാനായിട്ട് രണ്ടിൻ്റെയും നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ച് മൂന്നോ നാലോ സ്റ്റിച്ച് കൊടുത്ത് ഷോൾഡർ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. സ്ലീവ്സ് വെച്ച് കൊടുക്കാനായിട്ട് നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വയ്ക്കുക. എന്നിട്ട് സെൻറ്ററിൽ നിന്ന് സ്റ്റിച്ച് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യണം. അവിടെ നിന്ന് ഒരറ്റത്തോട്ട് പോയി തിരിച്ച് സെൻറ്ററിൽ വരിക, അടുത്തറ്റത്തോട്ട് പോവുക, സെൻറ്ററിൽ കൊണ്ടുവന്ന് നിർത്തുക. എന്നിട്ട് അതിൻ്റെ അടിവശവും ഒന്ന് മടക്കി തയ്ച്ച് വയ്ക്കുക. ഇതേപോലെ അടുത്ത സ്ലീവ്സും വയ്ക്കണേ. ഇപ്പോൾ നമ്മൾ ഒരു സ്ലീവ് വെച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ സ്ലിറ്റാണ് ഇടുന്നത്, കൂട്ടി തയ്ക്കുന്നില്ല. എങ്ങനെയാണ് സ്ലിറ്റ് ഇടുന്നതെന്ന് നോക്കാം. അതിനായിട്ട് സ്ലീവ്സ് തൊട്ട് താഴെ വരെയല്ല, നമുക്ക് സ്ലിറ്റ് എവിടെ വരെയാണോ വേണ്ടത് അത് മാർക്ക് ചെയ്യുക. ഞാനിപ്പോൾ 20 ഇഞ്ചിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് സ്ലീവ്സ് തൊട്ട് ആ 20 ഇഞ്ച് വരെ ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പ് വെച്ച് ഒരു സ്റ്റിച്ച് കൊടുത്തേക്കുക. ഇപ്പോൾ ഇതുപോലെ സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് നമുക്ക് ഒന്ന് മറിച്ചിടാം. താഴെ നിന്നാണ് സ്ലിറ്റ് നമ്മൾ തയ്ച്ച് തുടങ്ങണേ. അപ്പോൾ അതിനായിട്ട് ഒരു സൈഡ് ഇതുപോലെ ഡബിൾ ഫോൾഡ് ചെയ്യുക. ആദ്യം താഴെ നിന്ന് ഡബിൾ ഫോൾഡ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുക. അവിടെ നിന്ന് തുടങ്ങി ആ സ്ലിറ്റിൻ്റെ അവിടെ കൊണ്ടുവന്ന് നിർത്തുക. എന്നിട്ട് അടുത്ത പീസിലോട്ട് പോവുക, അതും ഡബിൾ ഫോൾഡ് ചെയ്ത് താഴെ കൊണ്ടുവന്ന് നിർത്തുക. അപ്പോൾ ഇങ്ങനെയാണ് ഡ്രസ്സ് കിട്ടണേ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണാം.